ജനകീയതയും അനുഭവ സമ്പത്തും കൈമുതലാക്കിയ കരുത്തറ്റ നിരയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കായി അവതരിപ്പിച്ചിരിക്കുകയാണ് CPIM. രാജ്യം ഏറെ അപകടകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിശബ്ദരാകാതെ നീതിക്കായി പോരാടാനും നാടിന്റെ വികസനത്തിനായി ചുറുചുറുക്കോടെ നിലകൊള്ളാനും കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏവരും സുപരിചിതർ. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A.വിജയരാഘവൻ പാലക്കാട്ടും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TM തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരീം കോഴിക്കോടും KK ശൈലജ വടകരയിലും K.രാധാകൃഷ്ണൻ ആലത്തൂരിലും മത്സരിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിമാരുമായ MV ജയരാജൻ കണ്ണൂരും V ജോയ് ആറ്റിങ്ങലിലും MV ബാലകൃഷ്ണൻ കാസർഗോഡും മത്സരിക്കും. മുൻ വിദ്യാഭ്യാസ മന്ത്രി C.രവീന്ദ്രനാഥ് ചാലക്കുടിയിലും സിറ്റിംഗ് MP AM ആരിഫ് ആലപ്പുഴയിലും MLA കൂടിയായ നടൻ M.മുകേഷ് കൊല്ലത്തും ജനവിധി തേടും. മുൻ MP ജോയ്സ് ജോർജ് ഇടുക്കിയിലും DYFI സംസ്ഥാന പ്രസിഡന്റ് V.വസീഫ് മലപ്പുറത്തും KSTA സംസ്ഥാന നേതാവ് KJ ഷൈൻ എറണാകുളത്തും മുൻ മുസ്ലിം ലീഗ് നേതാവ് KS ഹംസ പൊന്നാനിയിലും മത്സരിക്കും. CPI മത്സരിക്കുന്ന 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവും മുൻ MPയുമായ പന്നിൻ രവീന്ദ്രനും വയനാട്ടിൽ ദേശീയ സെക്രട്ടറിയുടെ അംഗം ആനിരാജയുമാണ് സ്ഥാനാർത്ഥികൾ. മാവേലിക്കരിൽ CPI ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CA അരുൺകുമാറും തൃശൂരിൽ സംസ്ഥാന കൌൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാറുമാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയത്ത് സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ തന്നെ ജനവിധി തേടും. ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ 20 സ്ഥാനാർത്ഥികളെയും LDF മത്സര രംഗത്തിറക്കി കഴിഞ്ഞു.